രാമച്ചവിശറി പനിനീരിൽ മുക്കി. ഈ പാട്ടുപോലെ മനോഹരമാണ് രാമച്ചവേരിന്റെ കുളിരും സുഗന്ധവും. ശക്തമായ ചൂടുകാറ്റിനെ തണുപ്പിച്ച് കടത്തിവിടാനുള്ള കാലങ്ങൾക്ക് മുന്നേയുള്ള ശീതീകരണ സംവിധാനമാണിത്. ഉത്തരേന്ത്യൻ നഗരങ്ങളിലാണിത് കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. എയർ കണ്ടീഷണറുകൾ പ്രചാരത്തിലെത്തുന്നതിനു മുൻപേ വീടിന്റെ പൂമുഖത്തും ഓഫീസുകളുടെ വരാന്തയിലും പായ പോലെ മടക്കാവുന്ന ഈ തട്ടിക നനച്ച് കാറ്റ് വരുന്ന വഴിയിൽ തൂക്കിയിടും. സ്ത്രീകളാണ് ഈ തട്ടിക നെയ്ത്തുകാരായുള്ളവർ. തൃശൂർ കൈപ്പമംഗലം ചളിങ്ങാട് പ്രദേശത്ത് കാലങ്ങൾക്ക് മുൻപ് ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട തൊഴിലായിരുന്നു മിക്കവാറും എല്ലാവർക്കും. അതിപ്പോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതിലും കൂടുതൽ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഈ ജോലി. ഇപ്പൊ ഇവിടെ മാത്രം രണ്ടു മൂന്ന് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുറവായി. എല്ലാ ഈ നാട്ടിലെല്ലാ ജനങ്ങളും ഇതുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ചളിങ്ങാട് മൊത്തമുള്ള ജനങ്ങള് ഇത് ഈ തൊഴിൽ ചെയ്ത് തന്നെ ജീവിച്ചിരുന്നത്. എന്നാൽ രാമച്ചത്തിന്റെ സുഗന്ധമൊന്നും നെയ്യുന്നവരുടെ ചുറ്റുപാടുകൾക്കും ജീവിതത്തിനുമില്ല. നെയ്യുന്നവർക്ക് 18 സ്ക്വയർ ഫീറ്റിന് 60 രൂപയാണ് കൂലി. വീട്ടുപണിയെല്ലാം കഴിഞ്ഞിട്ടാണ് മിക്കവാറും പേർ തട്ടിക നെയ്യാനെത്തുക. ഇടുക്കി, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ നിന്നാണ് ചകിരിയുടെ വലിയ കെട്ടിന്റെ ആകൃതിയിൽ രാമച്ചവേരെത്തുന്നത്. ദിവസം 3-ഓ 4-ഓ തട്ടിക ഒരാൾക്ക് നെയ്യാനുമാവും. അരികം മുറിച്ച് നിറമുള്ള തുണി കൊണ്ട് തുന്നി ഒതുക്കിയാണ് രാമച്ച തട്ടിക വിപണിയിലെത്തുന്നത്.